തോബത്ത് അധ്യായം 10. തോബത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബത്ത് ദിവസം എണ്ണി കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബായിൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരും ഇല്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായി നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട, എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിൻ്റെ മടക്കയാത്ര. വിവാഹ വിരുന്നിൻ്റെ 14 ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊത്ത് താമസിക്കണമെന്ന് രഘുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് രഘുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും മറ്റിരിക്കണം. എന്നാൽ രഘുവേൽ പറഞ്ഞു, നീ എന്നോട് കൂടെ താമസിക്കൂ, ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം, തോബിയാസ് പറഞ്ഞു. രഘുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിട വരട്ടെ. അവൻ അവളെ ചുംബിച്ചു. എഡ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ. ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്.